Dear students, welcome back to Python functions. Then nammal padikkunnathu Python la use cheyyunna lambda nu parayna function pattiyittu lambda functions. Then what is a lambda function? An anonymous function aanu endu parayunnathu lambda function ennu parayunnu. A lambda function is a small anonymous function. Anonymous function എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഡെഫ് എന്നുള്ള കീവേർഡ് ഉപയോഗിച്ചിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ആ ഫംഗ്ഷന് ഒരു നെയിം ഉണ്ടാവും. ഇവിടെ അനോണിമസ് ഫംഗ്ഷൻ ആകുമ്പോൾ അതിന് എന്തുണ്ടായില്ല, ഒരു നെയിം ഉണ്ടാവില്ല. ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യാൻ ഒരു നെയിം ഉണ്ടാവില്ല, പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഡ എന്നുള്ള കീവേർഡ് ആണ്. ഓക്കെ, ഇൻ പൈത്തൺ an anonymous function is a function that is defined without a name. Then why normal functions are defined using the def keyword in Python, anonymous functions are defined using the lambda keyword. A lambda function can take any number of arguments but can only have one expression. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് വലിയ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ലാംഡ ഫംഗ്ഷൻസ് ആയിട്ട് അതിനെ ഡിഫൈൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സിൻടാക്സ് നോക്കാം ലാംഡ ഫംഗ്ഷൻസിന്റെ. ലാംഡ ആർഗ്യുമെന്റ്സ് കോളൻ എക്സ്പ്രഷൻ. ഈ ലാംഡ എന്നുള്ള ഫംഗ്ഷനകത്ത് എന്തൊക്കെ ആർഗ്യുമെന്റ്സ് ആണോ നമ്മൾ കൊടുക്കുന്നത്, ആ ആർഗ്യുമെന്റ്സ് ഉപയോഗിച്ച് എന്തൊക്കെ എക്സ്പ്രഷൻസ് ആണോ ചെയ്യേണ്ടത് ആ ഒരു എക്സ്പ്രഷൻ. അപ്പൊ ഈ ഒരു ഫംഗ്ഷനകത്ത് ഈ സിംഗിൾ എക്സ്പ്രഷൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ആൻഡ് നമുക്ക് എത്ര വേണമെങ്കിലും ആർഗ്യുമെന്റ്സ് ഇതിനകത്ത് യൂസ് ചെയ്യാം. The expression is executed and the result is returned. ഇവിടെ ഒരു എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ചെയ്ത് അതിന്റെ റിസൾട്ട് റിട്ടേൺ ചെയ്യും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ നോർമൽ പൈത്തൺ ഫംഗ്ഷൻ ആൻഡ് ലാംഡ ഫംഗ്ഷൻ. ദ പൈത്തൺ കോഡ് ടു ഇല്ലസ്ട്രേറ്റ് ദ ക്യൂബ് ഓഫ് എ നമ്പർ ആർ ഷോയിങ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെഫ് ആൻഡ് ലാംഡ ഫംഗ്ഷൻ. ഫസ്റ്റ് നമ്മൾ ക്യൂബ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യൂബ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. അപ്പൊ ഇവിടെ ചെയ്യുന്ന എന്താണ്, ഡെഫ് ക്യൂബ് വൈ റിട്ടേൺ വൈ ഇൻറ്റു വൈ ഇൻറ്റു വൈ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വൈ ഡബിൾ സ്റ്റാർ 3 എന്ന് കൊടുത്താലും മതി കേട്ടോ. അപ്പൊ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ദെൻ ഇതേ കാര്യത്തെ ഈ ഒരു രണ്ട് ലൈനായിട്ട് ചെയ്യുന്നതിന് നമുക്ക് എന്തുമായിട്ട് ഉപയോഗിക്കാം, ലാംഡ അണ്ടർസ്കോർ ക്യൂബ് ഫംഗ്ഷന്റെ പേരാണ്. ഫംഗ്ഷന്റെ പേരല്ല, ലാംഡ ക്യൂബ് ഈക്വൽ ടു ലാംഡ. ഇവിടെ ലാംഡ ക്യൂബ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ നെയിം ആണ്. ദാറ്റ് ഈക്വൽ ടു നമ്മൾ ഇവിടെയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്, ലാംഡ വൈ. ഇവിടെ ഒരു സിംഗിൾ ആർഗ്യുമെന്റേ ഉള്ളൂ, വൈ കോളൻ വൈ ഇൻറ്റു വൈ ഇൻറ്റു വൈ. ഓക്കെ, യൂസിങ് ദ നോർമലി ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന എങ്ങനെയാണ്, പ്രിന്റ് ക്യൂബ് എന്ന് പറഞ്ഞിട്ടാണ് കോൾ ചെയ്യുന്നത്. ക്യൂബ് എന്നാണല്ലോ ഈ ഫംഗ്ഷന്റെ പേര്. ദെൻ യൂസിങ് ലാംഡ ഫംഗ്ഷൻ, ലാംഡ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ കോൾ ചെയ്യുന്ന എന്താണ്, ലാംഡ ക്യൂബ് ഓഫ് 5. ലാംഡ ക്യൂബ് എന്ന് പറയുന്ന ഇവിടെ ഫംഗ്ഷൻ നെയിം അല്ല, ജസ്റ്റ് നമ്മൾ ഈ ലാംഡ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്, 5 എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്തു. ഓക്കെ, നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം ഈ ഒരു പ്രോഗ്രാം. നമ്മളിവിടെ ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്, ഡെഫ് ക്യൂബ് വൈ റിട്ടേൺ വൈ ഇൻറ്റു വൈ ഇൻറ്റു വൈ. ദെൻ ലാംഡ ക്യൂബ്, ലാംഡ ക്യൂബ് എന്നുള്ളതിന് വേണം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഏതെങ്കിലും ഒരു നെയിം ഉപയോഗിച്ചാൽ മതി. ഇപ്പം നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ലാംഡ ഫംഗ്ഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പേര് കൊടുത്ത്. ദ ലാംഡ വൈ, ഈ വൈ എന്ന് പറയുന്നത് ഇതാണ് എന്ത്, ഇവിടെ ലാംഡ എന്ന് പറയുന്ന ഫംഗ്ഷനകത്തേക്ക് ഉപയോഗിക്കുന്ന വേരിയബിൾ. എത്ര ആർഗ്യുമെന്റ്സ് വേണമെങ്കിലും ഉപയോഗിക്കുക എന്ന് പറഞ്ഞില്ലേ ആ ആർഗ്യുമെന്റ്. ദെൻ വൈ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ നമുക്ക് എക്സ്പ്രഷൻ ആർഗ്യുമെന്റിന്റെ ഒരു സെന്റാക്സ് ഓർമ്മ ഉണ്ടല്ലോ, ആർഗ്യുമെന്റ് കോളൻ ദെൻ എക്സ്പ്രഷൻ ആണ്. എക്സ്പ്രഷൻ എന്നാണ് പറയുന്നത് വൈ ക്യൂബ് ആണ്. നമ്മൾ ക്യൂബ് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്ത് അതിന്റെ ക്യൂബ് വാല്യൂ കിട്ടി. ദെൻ പ്രിന്റ് ലാംഡ ക്യൂബ്, ലാംഡ ക്യൂബ് 5 എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്തു. ദെൻ റൺ ചെയ്തു നോക്കും, റൺ 125 കിട്ടണം നമുക്ക് രണ്ട് കേസിലും. നമുക്ക് ആൻസർ കിട്ടി ലാംഡ വെച്ചിട്ടാണെങ്കിലും ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാണെങ്കിൽ. ഓക്കെ, അങ്ങനെ ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ ഒന്നുകൂടി ഒന്ന് മോഡിഫൈ ചെയ്യാം. ഓക്കെ, വൈ കോമ എക്സ് ഒരു വേരിയബിൾ കൂടി യൂസ് ചെയ്യാണ്, വൈ കോമ എക്സ്. ദെൻ വൈ ക്യൂബ് പ്ലസ് എക്സ് ക്യൂബ് ആണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വെക്കാം. എക്സ് ഇൻടു എക്സ് ഇൻടു എക്സ്. ഓക്കെ,
then a function call ivide endu cheyanam 5 comma 2 ennu use cheyidu 5 nu pagaram nan ivide upayogikkunnathu 1 aanu nu jeevikkam okay namukku kittana result endanu nannu check cheyyam ini namukku ee oru functions enukku ozhivakkiyekkam lambda function ഉപയോഗിച്ച് ഇത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ 9 ആണ് അല്ലേ 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 + 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ 9 അല്ലേ റെഡി അല്ലേ പിന്നെ ഞാൻ ഇവിടെ കൊടുക്കുന്നത് 3 ആണെന്ന് വെച്ചോളൂ 3 ആണ് 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27 ആണ് 27 * 8 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത് ആൻസർ കിട്ടുന്നുണ്ടോ നമുക്ക് 27 into 8 अल्ला 27 plus 8 35 plus अल्ला नम्मल उड़े यूज़ चेय्तु इरिक्कुन्नु सिंपल अप्पोल नमुक्क इतुपोले एत्र आर्ग्युमेंट्स वेणमेंकिलुम उपयोगिक्कुम पक्षे ओरु सिंगल एक्सप्रेशन मात्रमे इविडे एक्सिक्यूट चेय्युल्लू अप्पो इंगने ओरु सिंगल एक्सप्रेशन वेण्डिट्ट नम्मल ओरु वलिय फंक्षन डिफाइन चेय्युन्नतिन पकरम नमुक्क एंत उपयोगिक्कुम ई अनोनिमस फंक्षन उपयोगिक्कुम ओके अप्पो इतु वळरे सिंपल आयिट्ट वेणमेंकिल एझुताम जस्ट वेण इविडे x equal to lambda y and x and z equal to lambda y and now ഉപയോഗിച്ചെങ്കിൽ ഇവിടെ സ്പ്രിന്റിനകത്ത് എന്ത് ഉപയോഗിക്കാം z z of 3 comma 2 okay then run module okay okay answer കിട്ടി 35 എന്നല്ലേ അപ്പോൾ നമുക്ക് ഇത് എത്ര സിമ്പിൾ ആണെന്ന് അനോണിമസ് ഫംഗ്ഷൻ ആണ് ഇതേപോലെ നമുക്ക് അത്യാവശ്യം അതായത് വളരെ കുറച്ച് സമയത്തേക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഫംഗ്ഷൻസ് ഒക്കെ ഉപയോഗിക്കേണ്ടി വരുമ്പോഴാണ് എന്ത് ഉപയോഗിക്കുന്നത് ലാംഡ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് മനസ്സിലായില്ലേ യൂസ് എ ലാംഡ ഫംഗ്ഷൻ വെൻ ആൻ അനോണിമസ് ഫംഗ്ഷൻ ഈസ് റിക്വയർഡ് ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം താങ്ക് യു